നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കള്ളക്കേസുണ്ടാക്കി വർഗീയ വിദ്വേഷം പടർത്താൻ ശ്രമിച്ചു, ഒടുവിൽ നോഹലാൽ തിരിച്ചടിച്ചു. കൊച്ചിയിലെ നോഹലാൽ ഹോട്ടൽ നടത്തിപ്പിലൂടെ ശ്രദ്ധേയയായ തുഷാര കല്ലേലിനെയും ഭർത്താവ് അജിത്തിനെയും ഇവരുടെ കൂട്ടാളിയായ അപ്പുവിനെയും വധശ്രമ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട്. കൊച്ചി കാക്കനട്ടെ ഡെയിൻ റെസ്റ്റോ കഫേ ഉടമകളായ ബിനോജ്, നകുൽ എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. ഈ സംഭവം മറച്ചുവെച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വർഗീയ പ്രചാരണം നടത്തിയതിന് മറ്റൊരു കേസും പോലീസ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. നോഹലാൽ ബോർഡ് വച്ചതിനും തങ്ങളുടെ ഹോട്ടലിൽ പന്നിയിറച്ചി വിളമ്പിയതിലും പ്രകോപിതരായ ഒരു വിഭാഗം ആളുകൾ തങ്ങളെ ആക്രമിച്ചെന്നും ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിലാണെന്നും പറഞ്ഞ് തുഷാരാജിത് ഫേസ്ബുക്കിൽ ഒരു ലൈവ് വീഡിയോ ഇട്ടിരുന്നു. ഈ പോസ്റ്റ് വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിലുള്ള വർഗീയ പോരിനാണ് ഈ സംഭവം വഴിവെച്ചത്. സംഭവത്തിൽ സംഘപരിവാർ VHP നേതാക്കൾ ഇവർക്ക് പിന്തുണയുമായി രംഗത്ത് വരിക വരെ ചെയ്തു. കൊച്ചി കാക്കനാട്ടെ ഡെയിൻ റെസ്റ്റോ കഫേ എന്ന കെട്ടിടം സ്വന്തമാക്കാൻ തുഷാരയും സംഘവും നടത്തിയ കള്ളക്കളികളാണ് അക്രമങ്ങളിലേക്ക് വഴിതെളിയിച്ചതെന്നാണ് കേസ് അന്വേഷിക്കുന്ന ഇൻഫോപാക് പോലീസ് പറയുന്നത്. കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കഫേ പൂട്ടിക്കാനായി തുഷാരയുടെ ഭർത്താവും സംഘവും ഇവിടെയെത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ക്യാഷ് കൗണ്ടർ തല്ലി തകർക്കുകയും പല വസ്തുക്കളും കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. ഇത് തടയാൻ ശ്രമിച്ച കഫേ ഉടമകളായ ബിനോജ്, നകുൽ എന്നിവരെ അജിത്തിന്റെ കൂട്ടാളി അപ്പു വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഗുരുതരമായ പരിക്കേറ്റ ചെറുപ്പക്കാർ അപ്പോൾ ആശുപത്രിയിലായിരുന്നു. ഇതിലൊരാളെ ശസ്ത്രക്രിയയ്ക്കും വിധേയനാക്കി. ഇതിനുശേഷമാണ് പന്നിയിറച്ചി വിളമ്പി എന്ന പേരിൽ തുഷാര ഫേസ്ബുക്ക് ലൈവിൽ വന്നതും വിഷയത്തിന് വർഗീയ നിറം പകരാൻ ശ്രമിച്ചതും. എന്നാൽ സംഭവത്തിൽ കേസെടുത്ത ഇൻഫോപാക് പോലീസിന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ സത്യം ബോധ്യപ്പെടുകയും പരിക്കേറ്റ യുവാക്കളുടെ പരാതിയിൽ തുഷാരയ്ക്കും സംഘത്തിനുമെതിരെ കേസെടുക്കുകയുമായിരുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ ഒളിവിൽ പോയ തുഷാരയെയും അജിത്തിനെയും അപ്പുവിനെയും കോട്ടയത്തു നിന്നാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയത്. ഇവർക്കെതിരെ 2 കേസുകൾ ചുമത്തിയതായി പോലീസ് അറിയിച്ചു. വധശ്രമത്തിനും ഫേസ്ബുക്കിലൂടെ മതസ്പ്രത വളർത്താൻ ശ്രമിച്ചതിനുമാണ് കേസെടുത്തിട്ടുള്ളത്. അക്രമത്തിൽ ഇവരുടെ കൂട്ടാളിയായ അബിൻ ആന്റണി, വിഷ്ണു ശിവദാസ് എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഫുഡ് കോർട്ടിൽ ബോംബെ ചാട്ട്, ബേൽപൂരി എന്നിവ വിൽക്കുന്ന നകുലിന്റെ പാനിപൂരി സ്റ്റാൾ തുഷാരയും സംഘവും പൊളിച്ചുമാറ്റിയിരുന്നു. ഇത് ചോദ്യം ചെയ്ത നകുലിനെയും ബിനോജ് ജോർജിനെയും ഇവർ ആക്രമിക്കുകയും വെട്ടിപ്പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ഫുഡ് കോർട്ടിലെ കടയിൽ തനിക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞായിരുന്നു തുഷാര ആക്രമണം നടത്തിയത്. എന്നാൽ ഫുഡ് കോർട്ടിന്റെ ഉടമസ്ഥതയും നടത്തിപ്പിനെയും സംബന്ധിച്ച കേസുകൾ നിലവിലുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഇതിനു പിന്നാലെയാണ് പ്രശ്നത്തെ വർഗീയവൽക്കരിക്കാൻ തുഷാര ശ്രമം നടത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.